ഇപ്പൊ നമുക്ക് ടേബിളിന്റെ മുകളിലൊക്കെ വെക്കുന്ന രീതിയിൽ സെറ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റ്സ് ഒക്കെ നമുക്ക് ഷോപ്പിൽ നിന്ന് വാങ്ങിക്കാനായിട്ട് പറ്റും. അക്കിബാമ്പു നമുക്ക് മണ്ണിലും അതേപോലെ തന്നെ വെള്ളത്തിലും വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ്. ഹലോ, ഇന്ന് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നത് ലക്കി ബാമ്പു എങ്ങനെയാണ് നമുക്ക് വീട്ടിൽ നല്ല ഹെൽത്തി ആയിട്ട് വളർത്തിയെടുക്കുക എന്നുള്ളതാണ്. നമുക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ളൊരു പ്ലാന്റ് ആണ് ലക്കി ബാമ്പു. പിന്നെ ഇൻഡോർ പ്ലാന്റ്സ് വളർത്തുന്ന ആൾക്കാരുടെ കയ്യിൽ മിക്ക ആൾക്കാരുടെ കയ്യിലും ഉണ്ടാവുന്ന ഒരു പ്ലാന്റ് കൂടിയാണ്. അപ്പോൾ നമ്മൾ കൂടുതലും ഈ ഒരു പ്ലാന്റ് കണ്ടിരിക്കുന്നത് നമ്മൾ വെള്ളത്തിൽ വളർത്തുന്നതായിട്ടായിരിക്കും കണ്ടിട്ടുണ്ടാവുക. നമ്മൾ ടേബിളിൻ്റെ മുകളിലൊക്കെ വെക്കാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്ന ഒരു പ്ലാന്റ് ആണ്. അപ്പോൾ നമുക്ക് ടേബിളിൻ്റെ മുകളിലൊക്കെ വെക്കുന്ന രീതിയിൽ സെറ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റ്സ് ഒക്കെ നമുക്ക് ഷോപ്പിൽ നിന്ന് വാങ്ങിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണിക്കുന്നത് മണ്ണിൽ വളർത്തുന്ന ലക്കി ബാമ്പു എങ്ങനെയാണ് നമ്മൾ കെയർ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഞാൻ രണ്ട് രീതിയിലും ഈ പ്ലാന്റ് വളർത്തുന്നുണ്ട്. മണ്ണിൽ വളർത്തുന്നുണ്ട്, അതേപോലെ തന്നെ വെള്ളത്തിൽ വെച്ചിട്ടും വളർത്തുന്നുണ്ട്. ഞാൻ മണ്ണിൽ വളർത്തുന്ന രണ്ട് പ്ലാന്റ്സ് ആണിത്. ഇത് രണ്ടും അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ട് തന്നെ വളരുന്ന രണ്ട് പ്ലാന്റ്സ് ആണ്. ഈ ഒരു പ്ലാന്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ട് വളർന്നിട്ടുള്ളൊരു പ്ലാന്റ് തന്നെയാണ്. ഈ പ്ലാന്റ് നട്ടതിന് ശേഷം ഇതിൽ മൂന്ന് ബേബി പ്ലാന്റ്സ് ആണ് വന്നിട്ടുണ്ടായിരുന്നത്. അതിലൊരെണ്ണം ഞാൻ പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് മാറ്റി കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ആ രണ്ട് ബേബി പ്ലാന്റ്സ് ഇപ്പോഴും ഇതേ നല്ല ഹെൽത്തി ആയിട്ടാണ് ഇതിൽ നിൽക്കുന്നുണ്ട്. ഈ പ്ലാന്റ് ഞാൻ മണ്ണിൽ വളർത്തിയെടുക്കുന്ന ഒരു പ്ലാന്റ് തന്നെയാണ്. അപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിൽ ഇതിലൊരു ബേബി പ്ലാന്റ് വന്നിട്ടുണ്ട്. അത് ഇതേ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വളർന്ന് വന്നിട്ടുണ്ട്. പിന്നെ ഇതിൽ സൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റും, ഇതാ ഇവിടെ ഒരു പ്ലാന്റ് ബേബി പ്ലാന്റ് വരുന്നുണ്ട്. അതേപോലെ ഇവിടെയും ഒരു ബേബി പ്ലാന്റ് വരുന്നുണ്ട്. ലക്കി ബാമ്പു നമുക്ക് ഇൻഡോർ പ്ലാന്റ് ആയിട്ടും വളർത്താൻ പറ്റും, അതേപോലെ ഔട്ട്ഡോർ പ്ലാന്റ് ആയിട്ടും വളർത്താനായിട്ട് പറ്റും. ഇൻഡോറിലാണ് വളർത്തുന്നതെന്നുണ്ടെങ്കിൽ വളരെ കുറഞ്ഞ വെളിച്ചത്തിൽ വളരാൻ കഴിയുന്ന ഒരു ചെടിയാണ് ഈ ഒരു ലക്കി ബാമ്പു. അപ്പോൾ ഔട്ട്ഡോറിൽ നമ്മൾ വെക്കുകയാണെങ്കിൽ ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന ഏരിയയിൽ വെക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നല്ല ഷെയ്ഡ് കിട്ടുന്ന ഒരു ഏരിയയിൽ നമ്മൾ വെക്കുക. അത് ഇൻഡോറിൽ വെക്കുകയാണെങ്കിലും ഔട്ട്ഡോറിൽ വെക്കുകയാണെങ്കിലും നമ്മൾ മണ്ണിലാണ് വളർത്തുന്നതെന്നുണ്ടെങ്കിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൃത്യസമയത്ത് തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ഈ ഒരു പ്ലാന്റ് നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റും ഇതിൻ്റെ മണ്ണ് അത്യാവശ്യം ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത്രയും ഡ്രൈ ആവാനായിട്ട് നമ്മൾ നിർത്തരുത്, അതിന് മുന്നേ തന്നെ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇങ്ങനെ ഡ്രൈ ആവാൻ നിർത്തി കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഒരു പ്രോബ്ലം, ഇതിൻ്റെ ലീപ്പ് ഇതേപോലെ തന്നെ ഇങ്ങനെ ഉണങ്ങി വരാനായിട്ട് തുടങ്ങും. ഈ ടിപ്പിൽ നിന്നാണ് ഇങ്ങനെ ഉണങ്ങാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുക. ഇങ്ങനെ ഉണങ്ങാനായിട്ട് തുടങ്ങിയതിന് ശേഷം നമ്മൾ റെഗുലറായിട്ട് വീണ്ടും വെള്ളം ഒഴിച്ചാലും ഇത് ശരിയാവണമെന്നില്ല. ഇത് വീണ്ടും ഈ ലീഫ് ഇതേപോലെ തന്നെ ഉണങ്ങാനായിട്ട് തുടങ്ങും. അങ്ങനെ ലീഫ് മൊത്തം ഉണങ്ങിപ്പോകുന്നതായിട്ടാണ് കണ്ടിരിക്കുന്നത്. ഇത് തടയാനായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ഇന്നൊരു ടിപ്പ് നമ്മൾ ഇതേപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് ഈ ഒരു പ്രശ്നം തടയാനായിട്ട് പറ്റും. അപ്പോൾ ലക്കി ബാമ്പു നമ്മൾ ഡെയിലി നനയ്ക്കുന്നത് കൊണ്ട് പ്രശ്നം ഉണ്ടോ എന്നുള്ളതാണ്. ഇപ്പോൾ ഡെയിലി നമ്മൾ നനയ്ക്കുന്നത് കൊണ്ട് പ്രശ്നമൊന്നുമില്ല. ഡെയിലി നനയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് എമൗണ്ട് വെള്ളം മാത്രം നമ്മൾ ഒഴിച്ചു കൊടുക്കുക. നമ്മൾ രണ്ടാഴ്ച കൂടിയിട്ടാണ് നനയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചധികം എമൗണ്ട് വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടതായിട്ട് വരും. നമ്മളെപ്പോഴും ഒരു കാര്യം ഉറപ്പ് വരുത്തുക, വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെ അടിയിൽ പോട്ടത്തിൽ എത്തുന്നുണ്ടോ, അതിൻ്റെ റൂട്ടിനെ കറക്റ്റായിട്ട് അബ്സോർബ് ചെയ്യാൻ മാത്രമുള്ള വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കുക. പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് വളരുന്നുണ്ടെങ്കിൽ മെയിനായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ് ഫെർട്ടിലൈസിങ്. അപ്പോൾ നമുക്ക് ഓർഗാനിക് ഫെർട്ടിലൈസർ ഉണ്ടെങ്കിൽ അത് അപ്ലൈ ചെയ്യാം, ഇപ്പോൾ കെമിക്കൽ ഫെർട്ടിലൈസർ ആണെങ്കിൽ അത് അപ്ലൈ ചെയ്യാം. പക്ഷെ ഞാൻ കൂടുതലും പ്രിഫർ ചെയ്യുക ഓർഗാനിക് ഫെർട്ടിലൈസറാണ്. കൊടുക്കുന്ന ഓർഗാനിക് ഫെർട്ടിലൈസർ ഇല്ലുപൊടി കൊടുക്കാറുണ്ട്, ചാണകപ്പൊടി ഇട്ട് കൊടുക്കാറുണ്ട്, പിന്നെ മുട്ടയുടെ തോട് ക്രഷ് ചെയ്തിട്ടത് പൊടി പൊടിയായിട്ട് ഇട്ട് കൊടുക്കാറുണ്ട്. ലിക്വിഡ് ഫെർട്ടിലൈസറായിട്ട് കൊടുക്കുന്നത് ഉള്ളിയുടെ തോല് വെള്ളത്തിലിട്ട് വെച്ചിട്ട് രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ അതെടുത്തിട്ട് ഡൈലൂട്ട് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കാറുണ്ട്. ഇതേപോലെ തന്നെ പഴത്തിൻ്റെ തൊലി വെള്ളത്തിലിട്ട് വെച്ചിട്ട് അതും രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ ഡൈലൂട്ട് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കാറുണ്ട്. ഇതാണ് ഞാൻ മെയിനായിട്ടും കൊടുക്കുന്ന കുറച്ച് ഫെർട്ടിലൈസേഴ്സ്. എൻ്റെ പ്ലാന്റ്സ് എനിക്ക് അങ്ങനെ അധികം പ്രൂൺ ചെയ്യേണ്ടതായിട്ട് വന്നിട്ടില്ല. അപ്പോൾ ഈ ഒരു രണ്ട് പ്ലാന്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിലങ്ങനെ ഡെഡായിട്ട് ലീവ്സൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ നിങ്ങളുടെ പ്ലാന്റിൽ ഡെഡായിട്ട് ലീവ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ റിമൂവ് ചെയ്ത് കളയാം. ലക്കി ബാമ്പു അങ്ങനെ പെട്ടെന്നൊരു ഗ്രോത്ത് ഉണ്ടാവുന്ന ഒരു ചെടിയല്ല. അതിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ഗ്രോത്ത് എന്ന് പറയുന്നത് വളരെ സ്ലോ ആയിരിക്കും. അത് കഴിഞ്ഞ് പിന്നെ നല്ല രീതിക്ക് തന്നെ വളർന്നു വരുന്നൊരു പ്ലാന്റാണ് ലക്കി ബാമ്പു. ഇപ്പോൾ വളർച്ചയില്ല എന്ന് കേട്ടിട്ട് നമ്മൾ പെട്ടെന്ന് ഇപ്പോൾ നമ്മൾ പ്ലാന്റ് പെട്ടെന്ന് അതിൻ്റെ ഗ്രോത്ത് ഇല്ല, നമ്മൾ റീപ്പോർട്ട് ചെയ്ത് കൊടുക്കും. അങ്ങനെ റീപ്പോർട്ട് ചെയ്ത് കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. പിന്നെ എപ്പോഴാണ് നമ്മൾ ഈ ഒരു പ്ലാന്റ് റീപ്പോർട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഈ ഒരു പ്ലാന്റ് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ അടിയിൽ നമുക്ക് കാണാൻ റൂട്ട് ഇങ്ങനെ വന്നിരിക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ റൂട്ട് വരുന്ന സമയത്താണ് നമ്മൾ ഈ പ്ലാന്റിനെ റീപ്പോർട്ട് ചെയ്യേണ്ടത് പ്രോപ്പർ ടൈം. ഇത്തരം കാര്യങ്ങളൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കാനുണ്ടെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ലക്കി ബാമ്പു നമുക്ക് വീട്ടിൽ വളർത്തിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ വീഡിയോ യൂസ്ഫുൾ ആയിരുന്നു തോന്നുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.